രാവിലെ തുടങ്ങി ഒരു ദിവസം ഞങ്ങൾ 125 150 കിലോ ആട്ടും. ഞങ്ങളെല്ലാം പാവങ്ങളാ, അപ്പൊ ഞങ്ങൾക്ക് ഒരു സംരംഭം പറഞ്ഞു. ഒരു മായവും ചേർക്കത്തില്ല, പഞ്ചസാരയോ ഉപ്പോ ഒരു സാധനവും ചേർക്കാറില്ല. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂർ കോഴിമല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം വണ്ടി ഒന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ഒതുക്കി കുറച്ച് ചേച്ചിമാരെ കണ്ടു കേട്ടോ. അവരുടെ ഒരു ചെറിയൊരു സംരംഭം, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാണ്. നിങ്ങൾ മൂന്നുപേരും കൂടെ ആണോ ഇത് ചെയ്യുന്നത്? ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു സംരംഭമാ. ഇതിപ്പോ തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായി? രണ്ടാഴ്ച. രണ്ടാഴ്ചക്ക് മുകളിലായി. അപ്പൊ ഇതിനകത്താണ് പരിപാടി. അപ്പൊ അതിനകത്ത് നമ്മളിപ്പം എന്താ കൊപ്ര ഇട്ടിട്ടുണ്ടോ? കൊപ്ര ഇട്ടിട്ടുണ്ട്. ഈ ഒരു സംരംഭം എങ്ങനെയാണ് നിങ്ങൾ ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങളുടെ കുടുംബശ്രീ ചോവിട് എന്നുള്ള പരിപാടിയിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഞങ്ങളെല്ലാം പാവങ്ങളാ, അപ്പൊ ഞങ്ങൾക്ക് ഒരു സംരംഭം പറഞ്ഞു. അപ്പം വേണമെന്ന് പറഞ്ഞപ്പം പ്രസിഡന്റ് പറഞ്ഞ് നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പറുണ്ട് രാജീവ് സാർ, രാജീവ് NS രാജീവ് എന്ന് പറയാം, മെമ്പർ പറഞ്ഞ്. പിന്നെ കുടുംബ പിന്നെ ജില്ല ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ തന്നൊരു സംരംഭമാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി കൊപ്രയൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത്? കൊപ്രയൊക്കെ ഞങ്ങളിപ്പം കൊല്ലുകടവ് എന്ന് പറയുന്ന ഒരിടത്തു നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഈ റേറ്റ് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞങ്ങളത് വാങ്ങിച്ച് ആട്ടി വിൽക്കുക. ആട്ടി വിൽക്കുക? എങ്ങനെ, നാട്ടിലുള്ള കച്ചവടമാണോ പുറത്തും കച്ചവടം ചെയ്യുന്നത്? പുറത്തെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങള് കുടുംബശ്രീക്കാര് വാങ്ങിക്കും, തൊഴിലുറപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ചക്ക്. പഴയ രീതിയിലുള്ള ചക്കല്ല, ഇപ്പൊ ന്യൂ വെർഷൻ ചക്കാണല്ലേ. ഓക്കെ, ഈ ഒരു മിഷൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് ചെലവ്? ഈ മിഷൻ 2.5. ആ, അപ്പൊ അത് നമ്മുടെ ഗ്രൂപ്പിന്റേതായിട്ട് തന്നെ അനുവദിച്ചാണ്. ആ, അങ്ങനെ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയാണ്? വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എല്ലായിടവും 190-200 ഉണ്ട്, പക്ഷെ ഞങ്ങൾ 10 രൂപ കുറച്ചാ കൊടുക്കുന്നത്, 150 കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പിന്നെ വെളിച്ചെണ്ണ എങ്ങനെ ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിക്കുകയാണോ? ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരും ഉണ്ട്, ഞങ്ങൾ കുടുംബശ്രീകളിലും ഓഫീസുകളിലും ഒക്കെ കൊണ്ടും കൊടുക്കും. രാവിലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര മണിക്ക് ഇതിന്റെ പരിപാടികൾ തുടങ്ങും? ഞങ്ങൾ രാവിലെ 9:30 വന്നിട്ട് 6:30 ആകുമ്പോൾ ഇതിനകത്ത് 12 കിലോ കൊപ്ര ഇടാൻ പറ്റും. 12 കിലോ കൊപ്ര ഇടാൻ പറ്റും. ആ, 12 കിലോ ആട്ടി കഴിയുമ്പോൾ 6.5 കിലോ വെളിച്ചെണ്ണ കിട്ടും. 12.5 കിലോ ആട്ടി കഴിഞ്ഞാൽ 6.5 കിലോ വെളിച്ചെണ്ണ കിട്ടും. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേക്ക് വരും അല്ലേ? ആ, വെളിച്ചെണ്ണ ഇതിലേക്ക് വരും. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഈ ഡ്രമ്മിനകത്ത് നിറയ്ക്കും. നിങ്ങൾ തന്നെ ഡ്രമ്മിനകത്ത് നിറയ്ക്കും? നിറച്ച് 5 ദിവസം ഇട്ടേക്കും. 5 ദിവസം ഇതിനകത്ത് ഇട്ടിരിക്കും. 5 ദിവസം കഴിയുമ്പോ ഇത് തെളിയും. തെളിയുമ്പോ ഓരോ കുപ്പിയില് ഓരോ ലിറ്റർ ആക്കി എടുക്കും. എന്നിട്ട് പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് നിങ്ങൾ കൊടുക്കും. പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ എണ്ണ ഇങ്ങനെ പാഴാകാതൊക്കെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചേർക്കുന്നില്ല? ഒന്നും ചേർക്കത്തില്ല. ഒന്നും ചേർക്കുന്നില്ല? ഇല്ല, ഞങ്ങൾ കൊണ്ടുവരുന്ന കൊപ്ര ഡയറക്റ്റ് ആട്ടി അത് ഈ ഇത് ഡ്രമ്മിൽ ഒഴിച്ച് അത് തെളിഞ്ഞു കഴിഞ്ഞ് കുപ്പിയിലാക്കി വിൽക്കും. അതിനകത്ത് ഞങ്ങൾ ഒരു മായവും ചേർക്കത്തില്ല, പഞ്ചസാരയോ ഉപ്പോ ഒരു സാധനവും ചേർക്കാറില്ല. ഒന്നിന്റെ ഉണ്ട്, അരയുടെയും കുപ്പികളുണ്ട്. തീർച്ചയായിട്ടും ഓണമൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, ഇതിനകത്ത് അവർ പറഞ്ഞില്ലേ അതിനകത്ത് മറ്റൊന്നും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇതിനുവേണ്ടി സഹായിച്ച് ഞങ്ങളുടെ വ്യവസായ വകുപ്പിലെ ഓഫീസർ ഹരിസാറ്, മോനു സാറ്, പിന്നെ ഞങ്ങളുടെ ചെയർപേഴ്സൺ കുടുംബശ്രീയുടെ ചെയർപേഴ്സണ്, പിന്നെ ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പർ NS രാജീവ് സാറ്, പ്രസിഡന്റ്, എല്ലാവർക്കും ഞങ്ങൾ. അപ്പൊ അവരെല്ലാരും കൂടെ ആക്റ്റീവായിട്ട് ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ ഒരു സംരംഭം തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയത്. ഇനിയിപ്പോ ഓണം വരാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഉപ്പേരിയൊക്കെ വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാം. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. അതെ, ഈ ചക്കിനകത്ത് ആട്ടി കണ്ടോ, ലൈവായിട്ട് നിങ്ങൾ കണ്ടു, ആട്ടി എടുക്കുന്ന എണ്ണയാണ്. അപ്പം ഇവരുടെ ഈ കുഞ്ഞു സംരംഭത്തെ മാക്സിമം വിജയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു സംരംഭമല്ലേ. നമ്മുടെ നാട്ടില് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പം മിഷനിലാണ്, ഇപ്പൊ പുതിയ പുതിയ മിഷനിലാണ്. പണ്ട് ചക്ക് നമ്മുടെ ഈ കാള അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ വെച്ച് ചക്കിലാട്ടി ചെയ്യുമായിരുന്നു. ഇപ്പൊ അതിന് പകരമായിട്ട് ഇപ്പൊ മിഷനാണ്, ആ മിഷനിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. ചേച്ചിമാർ രണ്ടും ഒരു ടാറ്റ കൊടുത്തു.